ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു കിഴങ്ങ് പുട്ടിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ കപ്പക്കിഴങ്ങ് കൊണ്ട് എങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റിൽ പുട്ടുണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കപ്പ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചീവി എടുക്കാനുള്ളതാണ്, അതുകൊണ്ട് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലത്തെ ഒരു വെജിറ്റബിൾ സ്ലൈസർ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അത് അതിൽ ഈ ഒരു സംഭവം ഉപയോഗിച്ചാണിത് ചീവി എടുക്കേണ്ടത്. മോൾ വശത്തെ സ്റ്റാറിലെടുത്താൽ ചിലപ്പോൾ ചെറുതായി പോകും. അതുകൊണ്ട് ഈ അടിയിലുള്ള ഇതുപോലത്തെ സ്ലൈസർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചീവി എടുക്കുക. വളരെ എളുപ്പമാണ്. കപ്പ നമുക്ക് പെട്ടെന്ന് ചീവി എടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഞാനിവിടെ ചീവി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കണം കേട്ടോ. ഒരുപാട് നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ചീവുന്നത് ഉണ്ടാക്കുന്നതൊക്കെ ഒരുമിച്ച് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉപ്പ് എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കിഴങ്ങ് നമ്മളിങ്ങനെ ചീവി വെച്ചിരിക്കുമ്പോൾ വെള്ളമിറങ്ങും, അതുകൊണ്ടാണ് അധിക സമയം വെക്കേണ്ടതെന്ന് പറയുന്നത്. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങണം. അപ്പോൾ ഞാനിവിടെ പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ചിരട്ട പുട്ട് പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനടിയിലേക്ക് കുറച്ച് തേങ്ങയിട്ട് കൊടുക്കുക. ഇനി ഇതിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ പുട്ട് നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നിറച്ച് കൊടുത്തിട്ട് സാധാരണ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ മൂടിയിട്ട് ആവി വരുമ്പോൾ വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഇത് വേവുന്ന സമയം വരെ ഇരിക്കുമ്പോൾ കുറച്ച് വെള്ളമായി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ അത്രയേറെ വെള്ളം പോവില്ല. അപ്പോൾ അരിപ്പൊടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കിഴങ്ങ് പുട്ടല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പകുതിയായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊന്ന് വിടർത്തി വെച്ച് കൊടുത്താൽ അത്ര വെള്ളമുറങ്ങൽ അത്ര കൂടുതലായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പുട്ടായിട്ടുണ്ടോ എന്ന് നോക്കാം. ഈ ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആവി വന്നു കഴിയുമ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു ഇത്തിരി നേരം കൂടെ ആവിയിൽ വേവിച്ചെടുക്കുക. നന്നായി വെന്ത് കിട്ടണം. നമ്മുടെ പുട്ടപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കഴിച്ചു നോക്കുക. അതുപോലെ തന്നെ നോൺ വെജ് കറി, ചിക്കനോ ബീഫ് കറിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഡിഷ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഫ്രണ്ട്സുമായും ഫാമിലിയായിട്ടൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് റെഡ് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.